സ്വർണ വിലയിൽ വലിയ രീതിയിലുള്ള തകർച്ച വന്നിട്ടുണ്ട്. അതിന് കാരണം രൂപ ശക്തിപ്പെടുന്നതാണ്. രൂപ ഇപ്പോൾ 78 രൂപയും 57 പൈസ എന്നുള്ള നിലക്ക് തകർന്നിട്ടുണ്ട്, സോറി മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഗോൾഡിൽ എന്തായി, രൂപ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഗോൾഡ് പ്രൈസ് താഴേക്ക് പോകും, എന്താണ് ഏതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആഗോള വിപണിയിൽ വലിയ രീതിയിലുള്ള ഒരു തകർച്ച വന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോഴും ഒരു ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും ശരിക്കും $0.5 ഒരു ഇടിവേ ഉള്ളൂ. അതന്നെ കുറച്ച് മുമ്പ് പോസിറ്റീവ് ഡയറക്ഷനിലായിരുന്നു. പക്ഷേ രൂപ എന്താ വീണ്ടും വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 80.20 പൈസ 80.02 ഒക്കെ ഇന്നലെ തന്നെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം 79.5 പിന്നീട് അത് 79 79 താഴേക്കൊക്കെ പോയേക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പോയി എന്ന് മാത്രമല്ല 78.57 പൈസ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഈ ആഴ്ച ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി മീറ്റിംഗ് വരുന്നുണ്ട്, അതേപോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അത് വരാനുണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള നോൺ ഫാം പേറോൾ ഡേറ്റാസും അതേപോലെ തന്നെ ജോബ് റിപ്പോർട്ടും, ഐ മീൻ എംപ്ലോയ്മെന്റ് ഡേറ്റ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. കൺസ്യൂമർ പ്രസൻറ്റേഴ്സ് ഡേറ്റയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി നമുക്കുള്ളത്. പക്ഷെ അതിന് മുമ്പ് എന്താ ജോബ് റിപ്പോർട്ട് വരാനുണ്ട്. മാത്രമല്ല September 21 മുമ്പ് 2 ജോബ് റിപ്പോർട്ടും അതേപോലെ തന്നെ 2 കൺസ്യൂമർ പ്രസൻറ്റേഴ്സ് ഡേറ്റയും കൂടി വരാനുണ്ട്. പ്രത്യേകിച്ച് ഫെഡറൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹോക്കിഷ് ടോണാണ് ഇപ്പോൾ എടുത്തത്. ഇനി അഗ്രസീവ് നേച്ചർ, പ്രത്യേകിച്ച് അന്ന് 1% വർധനവ് നടത്തിയില്ല. മാത്രവുമല്ല ഇനി അങ്ങോട്ട് എത്രമാത്രം ഉയർത്തുമെന്നുള്ളതിനെ എന്താ ഉയർത്തുമെന്നുള്ളത് അത്രമാത്രം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. സോ അത് ഗോൾഡ് വല്ലാത്ത രീതിയിൽ അഡ്വാൻറ്റേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗോൾഡ് ഇപ്പോൾ വാങ്ങണോ വിൽക്കണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. യാസ്മിൻ ഗഫൂർ, അബ്ദുൽ യാസ്മിൻ ഗഫൂർ എന്ന് തോന്നുന്നു, അതോ നജവ റഹീം ആരറിയത്തില്ല, അവർ ചോദിച്ചിട്ടുള്ളത് 38,000 ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഒന്ന് രൂപയുടെ കാര്യവും 2 ഡോളറിൻ്റെ കാര്യവും, അതിലേക്കാൾ ഉപരി അതിൻ്റെയൊക്കെ കാമ്പ് എന്ന് പറയില്ല കോർ എന്ന് പറയുന്ന ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്. പ്രൈസ് ചാർട്ട് മാത്രം നോക്കി, പ്രൈസ് ചാർട്ട് നോക്കണം, ഐ മീൻ ടെക്നിക്കൽ അനാലിസിസ് നടത്തണം, ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തണം. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് മാക്രോ എക്കണോമിക് പിക്ചർ നോക്കണം. അതായത് റഷ്യ എന്ന് പറയുമ്പോൾ എന്താ പറയുക, പോളണ്ടിനെ കുറിച്ചൊന്നും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ റഷ്യയെ കുറിച്ചൊന്നും മിണ്ടരുത് എന്ന് പറയണ്ട. കാരണം വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ കാറ്റലിസ്റ്റ്, എക്സിസ്റ്റിംഗ് കാറ്റലിസ്റ്റ് ആയിട്ട് കിടക്കുന്നത് ആ യുദ്ധം തന്നെയാണ്. സോ എന്ത് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ ആക്രമണം അതിശക്തമായ രീതിയിലാണ്. ചില സിറ്റികളിൽ 5 മാസത്തെ ഏറ്റവും വലിയ രീതിയിലുള്ള മിസൈൽ അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല US കൂടുതൽ വെപ്പൺസ് അലോട്ട് ചെയ്തിട്ടുമുണ്ട്. അതായത് സംഘർഷം നേരത്തെ പറഞ്ഞതുപോലെ ഫയറിലേക്ക് കൂടുതൽ ഫ്യൂൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഉണ്ടാവും. ആ രീതിയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക. രൂപ ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും വിൽക്കാനുള്ളവർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വാങ്ങണോ എന്ന് ചോദിക്കും. വാങ്ങാൻ എല്ലാവരുടെ 36,800 ആയപ്പോൾ പറഞ്ഞതായിരുന്നു, ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, പറഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നതാണ്. പോയി അത് ഇത്രയും ആവർത്തിക്കുന്നുണ്ട്. അന്ന് എല്ലാവരും വാങ്ങിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി അന്ന് വാങ്ങിയിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇത് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസ് അല്ല, ഇത് കുഴപ്പമില്ലാതെ ഒരു ഉയർന്ന പ്രൈസാണ്. സോ ഈ ഒരു പ്രൈസിൽ വെച്ച് വാങ്ങണ്ട. ഇനി നമ്മുടെ ഫോർകാസ്റ്റിൽ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റി, പ്രത്യേകിച്ച് ജോബ് റിപ്പോർട്ട് വരാനുണ്ട്, അതേപോലെ നോൺ ഫാം പേറോൾസും മറ്റുള്ള ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ഇനി യൂറോപ്യൻ സെൻട്രൽ ബാങ്കുകളൊക്കെ റേറ്റ് ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ഉയരുകയേ ചെയ്യുള്ളൂ. കാരണം ഡോളർ ഇൻഡെക്സ് പിന്നീടും താഴേക്ക് പോകും. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇന്ത്യൻ റിസർവ് ബാങ്കിൻ്റെ എന്തെങ്കിലും ആക്ഷൻ നടത്തി കഴിഞ്ഞാലും എന്താ രൂപ ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും അതൊക്കെ അൾട്ടിമേറ്റ്ലി ഗോൾഡിന് പിന്നീട് ബെനിഫിറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഫോർകാസ്റ്റ് പ്രത്യേകിച്ച് ജോബ് റിപ്പോർട്ടൊക്കെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല രീതിയിലൊക്കെ വന്ന് ലേബർ മാർക്കറ്റൊക്കെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഇതൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഗോൾഡിന് ക്ഷീണം വന്നു കഴിഞ്ഞാൽ പോലും, ഫോർകാസ്റ്റ് പേച്ചാൽ പോലും, റഷ്യ അവിടെ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിലും ക്രൂഡോയിൽ പ്രൈസ് ഒപെക് മീറ്റിംഗ് ഉണ്ട് ഈ ആഴ്ച, അപ്പോൾ ക്രൂഡോയിൽ പ്രൈസ് ഉയരുന്നതിൻ്റെ പശ്ചാത്തലത്തിലും
കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ വരാനുള്ളത് കൊണ്ടും, അതായത് ഈ വീക്കിലല്ല നെക്സ്റ്റ് വീക്കിൽ വരാനുള്ളത്, നെക്സ്റ്റ് വീക്ക് തന്നെയാണ് എന്തെങ്കിലും എൻ്റെ ഓർമ്മ, എന്തെങ്കിലും ഡേറ്റ് കറക്റ്റ് ആയിട്ട് നോക്കുന്നില്ല, എനിക്ക് ഈ മാസത്തിലുള്ളത് വരേണ്ടിയിരിക്കുന്നു, അതായത് ഫസ്റ്റ് വീക്കിൽ ഇല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് വീക്കിലാണ് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് കടക്കുമ്പോൾ അതിലെങ്കിലും ഗോൾഡ് അഡ്വാൻറ്റേജ് ചെയ്തെടുത്താണ്ട് ഈ ലെവലിലേക്ക് ഗോൾഡ് വീണ്ടും കയറി തന്നിരിക്കും. കാരണം ഒരു വലിയ രീതിയിലുള്ള റേറ്റ് ഹൈക്കുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഉള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് ഫിയർ, ഇന്ദ്രലിനാ ഫിയറേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്ദ്രൽ പറഞ്ഞത് തകർത്തരിപ്പണമാവെന്ന് പറയുന്നവരുണ്ട്, പക്ഷെ അതിൽ വി എഫ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, വിയണ്ട, ആ ഒരു കൺസ്യൂമർ പ്രൈസിൻ്റെ ഡാറ്റ വരാനുള്ളത് കൊണ്ട് എന്താ ഗോൾഡ് അത് മാനേജ് ചെയ്തെടുത്തോളൂ. അപ്പോൾ വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ല, മനസ്സിലായില്ലേ. ഇനി നാളെ ഈ രൂപശക്തി പ്രാപിച്ച പ്രകാരം, ആഗോള വിപണിയിലെ ഇടിച്ചിൽ കാരണമല്ല, രൂപശക്തി പ്രാപിച്ച കാരണം നാളെ 149 രൂപ, ഇപ്പോൾ ഉള്ളത് 37,850 എല്ലാവർക്കും അറിയാലോ. ഈ 37,850 നിന്നും 200 കൂടിയിരുന്നു, പക്ഷേ നാളെ 149 രൂപ, 120 രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ റിയാലിറ്റി മനസ്സിലാക്കുക, കറൻസി സേവ് ചെയ്യുന്നതിന് പകരം ഗോൾഡ് സേവ് ചെയ്യുക, അത്രമാത്രം ട്രെൻഡിങ് ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക. ഇത് ഫ്യൂച്ചറിൽ 40, 50, 60, 70, 90 ഒക്കെ, 100,000 കടന്ന് കുതിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ യൂസ് വു വാണ്ട് ടു പ്രൊട്ടക്ട് ദയർ വെൽത്ത്, ദേ ഷുഡ് സേവ് ഗോൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറൻസി. പക്ഷേ റിസ്ക് അസെറ്റാണ് ഏറ്റവും ബെസ്റ്റ്, മോർ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ അത് കറൻസിക്ക് പകരം ഗോൾഡ് സേവ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.